സമകാലിക വാർത്തകളുടെ വിശദീകരണങ്ങൾ അറിയുവാൻ അവയുടെ ഉള്ളടക്കേറി പരിശോധിക്കുന്ന മലയാളി വാർത്ത ഇൻസൈഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരിക്കൽ ഒരു മാസികയിൽ വായിച്ച വാക്കാണ്, ഹേറ്റ് ഹിം ഓർ നോട്ട് ബട്ട് യു കാൻ്റ് ഇഗ്നോർ ദ മോസ്റ്റ് സക്സസ്ഫുൾ പൊളിറ്റീഷ്യൻ നരേന്ദ്ര ദാമോദർദാസ് മോദി. മോദി അങ്ങനെയൊക്കെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലെത്തിയത്. ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം ഇതിനു വേണ്ടി ഹോംവർക്കായി ചെയ്തിട്ടുണ്ട്. കാവ്യ തരംഗം എന്നൊക്കെ പലയിടത്തും ടൈറ്റിൽ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമുണ്ട്. കാവ്യ എന്താ ബി ജെ പിയുടെ മാത്രം സംഭവമാണ്? കാവി ലുങ്കി ഉടുത്ത് നടക്കുന്ന ആളുകൾ ബി ജെ പിക്കാരാണോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ആളുകളാണ്? അപ്പോൾ സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരാൾ, പ്രത്യേകിച്ചും ഒരു സി പി എം ആഭിമുഖ്യമുള്ളൊരു വ്യക്തി കാവി ലുങ്കി എന്തുകൊണ്ട് ഉടുക്കുന്നില്ല? അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാവി നിറമുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ കാവി ജൂബകൾ ഒന്നും ധരിക്കുന്നില്ല. കാവി ഒരു പ്രത്യേക സിംബലിസമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യം എത്തി നിൽക്കുകയാണ്. എന്നിരുന്നാലും പ്രിയങ്ക ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഇന്ന് വന്നിരിക്കുന്നത് യോഗി ആദിത്യനാഥിനെ കാവ്യ ചേരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാവ്യ എന്ന് പറയുന്നത് പ്രതീകാത്മകമാകുന്നത് ഒരു സിംബലിസം, അതായത് രാജ്യത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളുടെ സിമ്പലാണ് കാവ്യ എന്നാണ് പറയുന്നത്. ധാർമ്മിക മൂല്യങ്ങൾ എന്ന വാക്ക് കൊടുക്കുകയാണ്. ഇവിടെ ബി ജെ പിക്ക് ഒരു മൈലേജ് കൊടുക്കുകയാണോ എന്ന് സംശയം തോന്നും. കാരണം കാവ്യ എന്ന കാര്യം ഇപ്പോൾ ബി ജെ പി അടങ്കലെടുത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഇതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെ ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന സംഭവമൊന്നുമല്ല കാവ്യ. ഹിന്ദുത്വത്തിൽ സന്യാസി വര്യന്മാർ അല്ലെങ്കിൽ സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ പറയുന്നത് ആ കാര്യമാണ്. പക്ഷേ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ കാവ്യമയം അല്ലെങ്കിൽ കാവ്യ തരംഗം എന്നൊക്കെ ബി ജെ പിയെ എടുത്ത് ഹൈപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു ടേമായി മാറിയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ യോഗി ആദിത്യനാഥ് എന്ന വ്യക്തി അദ്ദേഹത്തിന് കാവ്യ ചേരില്ല എന്ന് പറയുന്നതിൽ അദ്ദേഹം മോശക്കാരനാണ് എന്ന് ചിത്രീകരിക്കാൻ പ്രിയങ്ക ഗാന്ധി നോക്കിയാണ്. പക്ഷേ അവിടെയും ബി ജെ പി അതിനെ മറ്റൊരു ആംഗിളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബി ജെ പി അതിനെ പറയുന്നത് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ എന്ത് നടപടിയാണ് എടുക്കുന്നത്, നരേന്ദ്രമോദിക്ക് എതിരായി നിൽക്കുന്ന ആളുകൾ അനുകൂലിക്കുന്ന ഒരു നിലപാടിലേക്ക് പോവുകയാണോ എന്ന് ചോദിക്കുന്നു. പ്രിയങ്ക ഗാന്ധി ഒരിക്കലും നരേന്ദ്രമോദിയെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒരു മികച്ച നേതാവെന്ന് പറയാനോ ശ്രമിച്ചിട്ടില്ല. എതിർത്ത് തന്നെയാണ് ശ്രമിക്കുന്നത്. അതവരുടെ രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനം തന്നെയാണ്. നരേന്ദ്രമോദിയുടെ എല്ലാ നയങ്ങളെയും നഖശിഖാന്തം എതിർത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവായി മാറിയ വ്യക്തി തന്നെയായിരുന്നു പ്രിയങ്ക ഗാന്ധി. തിരിച്ചും അങ്ങനെ തന്നെയാണ്. പ്രിയങ്ക ഗാന്ധിയെ നഖശിഖാന്തം എതിർത്ത വ്യക്തി തന്നെയാണ് നരേന്ദ്രമോദി. ഇപ്പോൾ വന്നിരിക്കുന്ന വാക്ക്, ചില വാക്കുകൾ ചില ആളുകൾക്ക് വളരെയധികം ഹൈപ്പ് അല്ലെങ്കിൽ വളരെയധികം മൈലേജ് കൊടുക്കുന്നതായി കാണപ്പെടുന്നുണ്ട്. രാജ്യത്ത് കാവ്യ തരംഗം എന്ന വാക്ക് എപ്പോഴും പല പത്രങ്ങളുടെയും ടൈറ്റിൽ വരുമ്പോൾ കാവ്യമയം അല്ലെങ്കിൽ കാവ്യ നീതി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് ടൈറ്റിലുകൾ വരുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ബി ജെ പിക്ക് വലിയ നേട്ടം അല്ലെങ്കിൽ അഭൂതപൂർവമായ നേട്ടം കൈവരിച്ചിരിക്കുന്നു എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിനെ കുറിച്ചാണ്. എന്നാൽ ഇതേ ഒരു സെൻറ്റൻസ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഉപയോഗിക്കുമ്പോൾ ഇവിടെ ബി ജെ പിക്ക് ബൂസ്റ്റ് ആകുന്ന അല്ലെങ്കിൽ നിങ്ങൾ എതിർത്താലും നിങ്ങൾ ചില സത്യങ്ങൾ പറയുന്നു എന്നൊരു അവസ്ഥയിലേക്ക് പറയുകയാണ്. ഉത്തർപ്രദേശിൽ ഇപ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്ത് നടക്കുന്നതെല്ലാം തന്നെ അരാജകത്വത്തിലേക്ക് നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് യോഗി ആദിത്യനാഥ് സെലക്ട് ചെയ്തുകൊണ്ട് എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ചില ആളുകളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രം നടപടികൾ എടുക്കുന്നു, പ്രത്യേകിച്ചും ന്യൂനപക്ഷക്കാരെ. അവിടെ ഞാൻ മനസ്സിലാക്കിയതോളം കൃത്യമായിട്ടുള്ളൊരു നിലപാടുണ്ട്. യോഗി ആദിത്യനാഥ് ചില ആളുകളെയെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നില്ലേ എന്നൊരു സംശയം എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ നടപടി പ്രതികാരാത്മകമാകുന്നില്ലേ എന്നൊരു സംശയം എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ പ്രതികാരം ചെയ്യാൻ തുനിയുന്നൊരു വ്യക്തി മുഖ്യമന്ത്രിയാകിയാൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിന് ചേരുന്ന കാര്യമാണോ അത് ചെയ്യുന്നത്? നഷ്ടപരിഹാരം ഈടാക്കുന്നതൊക്കെ ശരി തന്നെയാണ്. സ്വാഭാവികമായിട്ടും രാജ്യത്ത് പ്രതിഷേധിക്കാനും സമരം ചെയ്യാനുമുള്ള ഒക്കെ അവകാശമുണ്ട്. ചിലപ്പോൾ അത് വഴിവിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. മരണത്തിന് ഉത്തരവാദി കലാപകാരികളാണെന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. കലാപത്തിൻ്റെ ഇടയിൽ മരിച്ചുപോയ കുറേ ആളുകളുണ്ട്. നിർദോഷികളായ ആളുകളാണ് അവർ എന്ന് പറയപ്പെടുമ്പോഴും അവർ ഇതിൽ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട്. പോകുന്ന വഴിയിൽ വെടിയേറ്റ് മരിച്ചവരുണ്ട് എന്ന് പറയപ്പെടുന്ന സംഭവങ്ങളുണ്ട്. പക്ഷേ ഇതിലൊക്കെ മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ട നിലപാട് മറ്റൊന്നായിരുന്നു. കാരണം ഇത് വലിയൊരു സംസ്ഥാനമാണ്. അവിടെ വളരെയധികം സെൻസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ വിവിധ മതസ്ഥർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പക്ഷപാതത്തിൻ്റെ സ്ഫുരണങ്ങൾ കണ്ടാൽ ജനം എതിർക്കും, പ്രതിപക്ഷം എതിർക്കും. അപ്പോൾ ഇത് തിരുത്തേണ്ട ഒരു ആവശ്യം ഉണ്ട്.
അത് ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയായിരിക്കാം സന്യാസി ശ്രേഷ്ഠന്മാർ ഒക്കെ വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക നിറം അല്ലെങ്കിൽ ഒരു പ്രത്യേക തുണി അല്ലെങ്കിൽ പ്രത്യേകമായ നിറത്തിനെ ഒരു പാർട്ടിയുടെ മാത്രം സിമ്പലാക്കി മാറ്റുന്നതിൽ എനിക്ക് ധാർമ്മികതയൊന്നും തോന്നുന്നില്ല.